ഹലോ, വെൽക്കം ടു അവർ ചാനൽ മോം ആൻഡ് മിലി. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഷെസ്വാൻ ഫ്രാങ്കി റോൾ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രാങ്കി മസാല പൗഡർ ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ക്യൂമിൻ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ നല്ല ജീരകം. അതൊരു ഹാഫ് ടീസ്പൂണാണ്, കറക്റ്റ് എമൗണ്ടിൽ തന്നെ എടുക്കണം. കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ 1/4 ടീസ്പൂണാണ് കുരുമുളക്, അതേ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ പൗഡർ ആയാലും ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ടെർമറിക് പൗഡർ വേണം. അതൊരു കുറച്ച് മതി, 1/8 ടീസ്പൂൺ മതി. ഞാൻ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ദാ പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. കാരണം 1 ടീസ്പൂൺ മതി, അത് തന്നെ നല്ല സ്പൈസിയാണ്. കാരണം നമ്മൾ പെപ്പറൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ തന്നെ ധാരാളമാണ്. പിന്നെ വേണ്ടത് നമുക്ക് ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ കിട്ടും മാർക്കറ്റിൽ, നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കിട്ടും. അത് ഞാനൊരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ അതുപോലെ പൊമഗ്രനേറ്റ് പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും നമുക്ക്, അതും ഒരു 1 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്നും ഇല്ല, നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രാങ്കി മസാല പൗഡർ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ വാങ്ങിച്ചാലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ജിഞ്ചർ പൗഡറാണ്, അതും 1/4 ടീസ്പൂണാണ്. ജിഞ്ചർ പൗഡർ ഒന്നും വല്ലാതെ കൂടി പോവരുത്, അത് 1/4 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ഉള്ളത് കൊറിയാണ്ടർ പൗഡർ. കൊറിയാണ്ടർ പൗഡർ ഒരു 1/2 ടീസ്പൂണാണ്, ഒക്കെ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് സോൾട്ട്, കുറച്ച് മതി. നമ്മൾ ഫ്ലെയിം വളരെ ചെറുതിലിട്ടിട്ട് വേണം നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാനായിട്ട്. ഫ്ലെയിം കൂടരുത്, കരിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് മൂത്ത് വരുന്നതിനോട് കൂടിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് മിക്സിയിലിട്ടിട്ട് ചൂടാറുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എന്താ മിക്സിയിലിട്ടിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി, വല്ലാതെ ഫൈനായിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുള്ളൂ. അപ്പോൾ പൗഡർ റെഡിയായി, നമുക്ക് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കാം. ദാ ജിഞ്ചർ എടുത്തിട്ടുണ്ട്, ഗാർലിക് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് തന്നെ മതി, കാരണം ഒരു പൊട്ടറ്റോ വെച്ചിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് മതി, കൂടുതലെടുത്താൽ ഭയങ്കര സ്പൈസി ആയി പോകും. അപ്പോൾ നമ്മൾ ഓയിൽ ആഡ് ചെയ്തു. ഓയിലിലോട്ട് ഞാനിത് ആ ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചില്ലി എല്ലാം കൂടി, അതിൻ്റെ ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ചെറിയ പീസായി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് മൂത്ത് വന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതോടുകൂടി സവാള, ചെറിയൊരു സവാള ആഡ് ചെയ്യുന്നുള്ളൂ ഞാൻ. അതും ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തിന്നായി നൈസായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അതൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നതോട് കൂടിയിട്ടാണ്. നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് വന്ന് ഷെസ്വാൻ സോസാണ്. ഞാൻ അതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മസ്റ്റാണ്, അതൊരു വലിയ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്ന് ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഷെസ്വാൻ സോസിലും ഉണ്ട്. നമ്മളുടെ ഷെസ്വാൻ സോസ് അറിയാമല്ലോ നല്ല സ്പൈസിയാണ്. അപ്പോൾ ആക്ച്വലി ഇതൊന്ന് ഇത്തിരി സ്പൈസി ആയിട്ടുള്ള റോളാണ്. അതുപോലെ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച ആ മസാല പൗഡർ, അത് ഹാഫേ ആഡ് ചെയ്യേണ്ടുള്ളൂ, ബാക്കി ഹാഫ് നമ്മൾ റോൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല, കാരണം മസാലപ്പൊടിയൊക്കെ നമ്മൾ ഓൾറെഡി നന്നായി കുക്കായിട്ടുള്ളതാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു പൊട്ടേറ്റോ, ഒരു മീഡിയം സൈസ് പൊട്ടേറ്റോ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ആണ്, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കുക്കായിട്ടുള്ള പൊട്ടേറ്റോ വേണം. ഞാൻ കുറച്ച് സോൾട്ട് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത പൊട്ടേറ്റോ ആണ്, ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ പൊട്ടേറ്റോ മാത്രം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത്, ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ആണ്, അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കൊറിയാണ്ടർ ലീവ്സാണ്. കൊറിയാണ്ടർ ലീവ്സും വളരെ മസ്റ്റാണ്, കൊറിയാണ്ടർ ലീവ്സ് എന്തായാലും വേണം. അപ്പോൾ അതും ഞാൻ ദാ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോള് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ദാ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത്, ചപ്പാത്തി എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിലോട്ട് ഇതാ ഞാൻ ഷെസ്വാൻ സോസും ടൊമാറ്റോ കെച്ചപ്പ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, എന്നാലേ ഒരു എന്താ പറയുക ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ ഒരു ഇച്ചിരി സ്വീറ്റ് ടേസ്റ്റും കൂടി വരുന്നത് നല്ല ടേസ്റ്റാണ്. അത് ഈവനായിട്ട് എല്ലായിടത്തും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് സവാളയാണ് വെച്ചിരിക്കുന്നത്. അത് സവാളയൊക്കെ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് മാത്രം, സവാള ക്യാരറ്റൊക്കെ അത് ഇല്ലാതെ ചുമ്മാ പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ചാലും നല്ല ടേസ്റ്റിയാണ്. സ്പ്രിംഗ് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്തു മാത്രം. ഇതാ ഞാൻ പറഞ്ഞില്ല, ആ ബാക്കി വരുന്ന ആ മസാല പൗഡർ നമുക്ക് അതിൻ്റെ ടോപ്പിൽ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടറ്റോ മസാല ആഡ് ചെയ്ത് കൊടുക്കുക.
അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അത് മാത്രം വെച്ചാലും ടേസ്റ്റാണ്, അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യുകയാണെങ്കിലും ടേസ്റ്റാണ്. അതൊന്ന് ഒന്ന് ഒതുക്കി കൊടുത്തതാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട്. അതിൻ്റെ ടോപ്പിൽ കൊറിയാണ്ടർ ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സ് വേണം, എന്നാലും നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ. പിന്നെ വേണമെങ്കിൽ മാത്രം ചീസ് ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് കുറച്ച് മാത്രം ചീസ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് അല്ലാത്ത ചീസ് ഇല്ലാതെയും നല്ല ടേസ്റ്റാണ്, ചീസ് ഉണ്ടെങ്കിലും ഒന്നുകൂടിയും ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. ഇതാ ഒരു റോള് പ്രിപ്പയർ ആയിട്ടുണ്ട്, കണ്ടോ. ഷെഷ്വാൻ ഫ്രാഞ്ചി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റോളാണ്. ഞാനൊരു രണ്ടെണ്ണം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു 3 ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബൈ ബൈ, താങ്ക് യു.